ഇന്ന് നമ്മൾ ഒരു മീൽസ് പ്ലാനിംഗ് ആണ് ചെയ്യുന്നത്. മൂന്ന് കൂട്ടം വെജിറ്റബിൾ കറിയും ഒരു കൂട്ടം നോൺ വെജ് കറിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഊണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നോൺ വെജ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾ കറികളുടെ പരിപാടി നോക്കാം. അപ്പോൾ ബോട്ടി വിത്ത് കായയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കായ അരിഞ്ഞ് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് കായയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ബോട്ടിക്കുള്ള സാധനങ്ങൾ നുറുക്കി വയ്ക്കാം. ബോട്ടി ഓൾറെഡി നുറുക്കി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ബോട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. എപ്പോഴും നമ്മൾ തലേ ദിവസം തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ബാക്കി കിട്ടും. ഇതുപോലെ മൂന്ന് തരോ അല്ലെങ്കിൽ നാല് തരോ കറികളൊക്കെ വെച്ച് മീൽസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ സബോള അരിഞ്ഞു, ഇഞ്ചി നന്നാക്കി, വെളുത്തുള്ളി നന്നാക്കി, ഇനി കുറച്ച് പച്ചമുളകും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് നമ്മൾ കഴുകാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സബോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ച് എടുക്കാം. അധികം സമയമില്ലാത്തവരാണെങ്കിൽ സാറ്റർഡേയോ സൺഡേയോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ അവിടെ തൊലി കളഞ്ഞ് സമയം പോകില്ല. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബോട്ടി കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇതിൽ കുറച്ച് നാരങ്ങ ഓൾറെഡി പൊരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ നേരം. എപ്പോഴും ബോട്ടി നാരങ്ങ തിരുമ്പി വെച്ചതിന് ശേഷം കുറച്ച് നേരം തിരുമ്പി വയ്ക്കുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി അലമ്പി കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിയൊക്കെ കഴുകി അതിലേക്കുള്ള സബോള ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കായ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് അതേ കുക്കറിൽ ബോട്ടി ഇട്ട് എല്ലാ മസാലകളും നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ബോട്ടി വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇതൊക്കെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, രണ്ടര വലിയ സ്പൂൺ മുളക് പൊടി, പിന്നെ എപ്പോഴും വേവിക്കാൻ വയ്ക്കുമ്പോൾ കല്ലുപ്പാണ് ചേർക്കാറ്, അത് ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് ഇത് വേവിക്കാനായിട്ട് അടുപ്പത്ത് കയറ്റാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളുടെ വെജിറ്റബിൾ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടിച്ചക്ക തോരനും പാവയ്ക്ക, ഇത് വീട്ടിലുണ്ടായതാണ്. വീട്ടിലുണ്ടായ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ബോട്ടി വെന്ത് വരാനായിട്ട് മുക്കാൽ മണിക്കൂർ എടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മുക്കാൽ മണിക്കൂറിൽ നമുക്ക് മൂന്ന് വെജിറ്റബിൾ കറിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇടിച്ചക്ക ഞാൻ തോലിയൊക്കെ കളഞ്ഞ് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഒരു പകുതി, ഒരു ഇടിച്ചക്കയുടെ പകുതി മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. അത് ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അത് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ കയ്പ്പയ്ക്ക ഒന്ന് നുറുക്കിയെടുക്കാം. വീട്ടിലുണ്ടായതുകൊണ്ട് അത് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്രിസ്പിനെസ് അറിയാം, ആ ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്കയുടെ. അപ്പോൾ ഞാൻ എന്താ അരിയുന്നത്, ഇത്തിരി നീളത്തിലാണ് അരിയുന്നത്. നല്ലോണം വയറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ വയറ്റി എടുക്കുമ്പോൾ അത് ചെറുതാവും, അതുകൊണ്ടാണ് ഇത്തിരി നീളത്തിൽ അരിയുന്നത്. ഇനി ഇത് ഞാൻ അരിയുന്നത് പാവയ്ക്കയിലേക്കുള്ള സബോളയാണ് അരിയുന്നത്. എൻ്റെ ഈ പാവയ്ക്ക മെഴുക്ക് വരട്ടി വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ എല്ലാ ഒരു സബോള നീളത്തിൽ അരിഞ്ഞത് നമ്മളൊരു ഇരുമ്പച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മൂന്ന് പാവയ്ക്ക അരിഞ്ഞത് അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു. ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുകയാണ്.
ഇവിടെ 2 സ്പൂൺ മുളകുപൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിനൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനു ശേഷം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നേരെ അടുപ്പിൽ വെക്കുകയാണ് എൻ്റെ ഈസി മെത്തേഡാണ് ഒരു കൈപ്പയ്ക്ക നമുക്ക് പറ്റി ഉണ്ടാക്കാനായിട്ട് ഇനി അപ്പോൾ നമ്മുടെ പാവയ്ക്ക് അടുപ്പത്ത് കയറിയില്ലേ ഇനി നമ്മളുടെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആദ്യം നന്നാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നാക്കിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്ക് കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കാം അതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിവെക്കുക അതിനുശേഷം നമ്മളുടെ വെന്ത് വന്നിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടല്ലോ അത് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ചെറുതായൊന്ന് ചതച്ചു കൊടുത്താൽ മതിയാവും അത് അപ്പോഴേക്കും നാര് നാര് പോലെയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതും ഈ കല്ലിൽ വെച്ച് എല്ലാം നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു 3 വറ്റൽ മുളക് ഇതൊക്കെ നമുക്ക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളൊരു 1/2 പിടി തേങ്ങ ചിരക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ അതിലൊരു ചെറിയ നനവേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ വേവിച്ച വെള്ളമൊന്നും എടുത്തിട്ടില്ല അത് നന്നായിട്ട് ചേർക്കുക പിന്നെ ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഇടിച്ചക്കയിലേക്കും പാവക്കയിലേക്കും ഒരുമിച്ച് ചേർത്തു അപ്പോൾ 2 അടുപ്പിലായിട്ട് നമ്മളുടെ 2 കറികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരനും കൈപ്പയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അപ്പോഴേക്കും നമ്മുടെ ബോട്ടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് കാച്ചിയെടുക്കാം ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ സബോള അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കാരണം വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് അതിൻ്റെ ഒപ്പം ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ മസാലകളൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ബോട്ടി വെന്ത് വന്ന ബോട്ടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വരണ്ടു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബോട്ടി വിത്ത് കായ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഉപ്പുമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ഇവിടെ ഞാൻ ഉപ്പുമാങ്ങയല്ല ഇവിടെ ഉപ്പുമാങ്ങയാണ് എടുക്കേണ്ടത് പക്ഷേ ഉപ്പുമാങ്ങ ഇടുന്ന പോലെയാണ് ഞാൻ ഈ അച്ചാറിട്ടിരിക്കുന്നത് അതായത് പച്ചമാങ്ങ അരിഞ്ഞിട്ട് അതിൽ വെറുതെ മുളകും ഉപ്പും മാത്രം ഇട്ട് അതിൽ വെള്ളം ഊറി വന്നിട്ടുള്ള പിക്കിളാണിത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് നമ്മൾ കുറച്ച് വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരക്കിയത് ചേർക്കുകയാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സബോളയുടെ പകുതി ചേർക്കുകയാണ് ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പം നിങ്ങൾ ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നമ്മുടെ ഉപ്പുമാങ്ങ ഇടുകയാണ് ഇതിൽ മുളക് പൊടി ഉള്ളത് കൊണ്ട് വേറെ നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത കറിയാണ് ഇഷ്ടമെങ്കിൽ ഉപ്പുമാങ്ങ അരിഞ്ഞത് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാവുന്നതാണ് അല്ല വെളുത്തിട്ടുള്ള കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരച്ചതിൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് അരച്ചാൽ മതി അപ്പോൾ നല്ല എരിവ് കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർന്നിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എത്ര ഗ്രേവി വേണം എന്നതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം
ഇതധികം നേരം തിളപ്പിക്കേണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകിപ്പോവും. ഞാനിതിൽ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഉപ്പ് മാങ്ങി ആയതുകൊണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വേവിക്കാൻ വെച്ചിരുന്നു, അപ്പോൾ ആ ചോറ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഊറ്റി വെക്കുകയാണ്. ഉപ്പുമാങ്ങ കറി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മറ്റേ അടുപ്പമേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിപ്പ് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാനിടാം. അതിലേക്ക് രണ്ട് വറ്റമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ 4 കൂട്ടം കറികൾ റെഡിയാക്കാനായിട്ട്. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ 4 കൂട്ടം കറികൾ വെച്ച് ഊണ് തയ്യാറാക്കാം.